നമസ്കാരം. പോപ്പുലർ ഫ്രണ്ട് എസ് ജി പി ഐ പ്രവർത്തകർ പ്രതിസ്ഥാനത്ത് വരുന്ന കൊലപാതകങ്ങളിൽ പ്രതികളെ പിടികൂടാൻ ആഭ്യന്തര വകുപ്പിന് സാധിക്കുന്നില്ലെങ്കിലും ആ പണി ആർ എസ് എസിനെ ഏൽപ്പിക്കണമെന്ന് ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ളക്കുട്ടി പറയുന്നു. കേരളത്തിൽ തീവ്രവാദവും തീവ്രവാദികൾ നടത്തുന്ന കൊലപാതകവും വ്യാപകമാകുമ്പോൾ പ്രതികളെ പിടിക്കാൻ ആഭ്യന്തര വകുപ്പിന് സാധിക്കുന്നില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. എസ് ഡി പി ഐക്കാർഡ് ആർ എസ് എസിനെ മനസ്സിലായിട്ടില്ലെന്നും നാഗ്പൂരിൽ നിന്ന് ഒരു വിസിലടിച്ചാൽ പിന്നെ തീവ്രവാദികൾ ഈ ഭൂമുഖത്തുണ്ടാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ പ്രസ്ഥാനം ജനമനസ്സുകളിൽ ശക്തമായി വേരൂടിയതായി കാണാമെന്നും ആ പ്രസ്ഥാനത്തിന്റെ മൗനം, ക്ഷമ എന്നിവ ദൗർബല്യമായി കാണരുതെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ഇസ്ലാമിക തീവ്രവാദം തടയാൻ ഹിന്ദുക്കൾ മാത്രമല്ല ക്രൈസ്തവരും ജൈനരും ബുദ്ധരും ഇസ്ലാമിക ഉൽപതിഷ്ണുക്കളും രംഗത്തെത്തിയില്ലെങ്കിൽ കേരളത്തിന്റെ ഭാവി സുരക്ഷിതമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എസ് ഡി പി ഐ നേതാവിന്റെ അന്ത്യയാത്രയിൽ ഇസ്ലാമിന് വേണ്ടി രക്തസാക്ഷിയാവാൻ ആഹ്വാനം ചെയ്തതും സ്വർഗത്തിലേക്കുള്ള യാത്രയാണ് അതെന്ന് കേരളത്തോട് സംസാരിക്കുന്ന ഒരു പുതിയ ശക്തി ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. അതിനെ ഒരുമിച്ച് നിന്ന് തടഞ്ഞില്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഭാവി പോലും അവതാളത്തിലാണ്. അതിനാൽ തീവ്രവാദ ശക്തികൾക്കെതിരെ ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. കിഴക്കമ്പലത്ത് സംഭവിച്ചത് കേവലം സൂചനയാണെന്നും ഏത് നിമിഷവും പൊട്ടിത്തെറിക്കുന്ന ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ് കേരളം നിൽക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതിനെ ശരിയായി പ്രതിരോധിക്കുന്നത് ഭാരതത്തെ അമ്മയായി കാണുന്ന ഒരു പൈതൃകത്തിന്റെ നേതൃത്വമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ച് പോപ്പുലർ ഫ്രണ്ട് എസ് ടി പി ഐ ക്യാമ്പുകൾ സജീവമായിട്ടും ഒന്നും അറിയാത്ത മട്ടിൽ സംസ്ഥാന പോലീസ് നിൽക്കുകയാണ്. ഇത്തരം ക്യാമ്പുകളും അപരിചിതരുടെ സാന്നിധ്യവും കേന്ദ്ര രഹസ്യാന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ്. മതപഠന കേന്ദ്രങ്ങളിലടക്കം മാസങ്ങളായി തങ്ങുന്നവരെ സംബന്ധിച്ച് വിവരങ്ങൾ പോലീസിന് ലഭ്യമല്ലെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികളായി എത്തി പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നവരെയും നിരീക്ഷിക്കുന്നുണ്ട്. ആലപ്പുഴ, കൊല്ലം, എറണാകുളം, തിരുവനന്തപുരം ജില്ലയുടെ തീരമേഖലകൾ കേന്ദ്രീകരിച്ച് യുവാക്കൾക്കും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും പരിശീലനം നൽകുന്നെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസി അന്വേഷണം ആരംഭിച്ചത്. മത്സ്യമേഖലയിൽ പണിയെടുക്കാനായി എത്തിയ ഇതര സംസ്ഥാന തൊഴിലാളികൾ എസ് ടി പി ഐ ബന്ധം പുലർത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എറണാകുളത്തെ മട്ടാഞ്ചേരി, ആലപ്പുഴ ജില്ലയിലെ അരിക്കൂറ്റി, പാണവള്ളി, പൂച്ചക്കൽ, വളഞ്ഞവഴി, കുറവൻതോട്, പുന്നപ്ര, പല്ലന, പാനൂർ, പതിയങ്കര, ആറാട്ടുപുഴ, കരുനാഗപ്പള്ളിയുടെ പടിഞ്ഞാറൻ മേഖല തുടങ്ങി നിരവധി മേഖലകളിലെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. ആലുവ, മട്ടാഞ്ചേരി, പെരുമ്പാവൂർ, മാഞ്ഞാലി എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ ആലപ്പുഴയിൽ ആയുധ പരിശീലനം നൽകാൻ എത്തിയതായും വിവരം ലഭിച്ചിട്ടുണ്ട്. പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ഐ ബി ഉദ്യോഗസ്ഥരും മുമ്പ് ഇത് സംബന്ധിച്ച് സൂചനകൾ കേന്ദ്രത്തിന് നൽകിയിരുന്നു. കൊച്ചിയിൽ കൊലവിളിയുമായി സംഘടിച്ച തീവ്രവാദ സംഘടനത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിരുന്നു കേന്ദ്ര സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ. എസ് ടി പി ഐ നേതാവ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ നടന്ന കൊലവിളി പ്രകടനങ്ങളെക്കുറിച്ചാണ് അന്വേഷണം ആരംഭിച്ചത്. കെ എസ് ഷാനെ അജ്ഞാത സംഘം കൊലപ്പെടുത്തി ഏതാനും മണിക്കൂറുകൾക്കകം അർദ്ധരാത്രി ആലുവയിലും എറണാകുളത്തും നഗരത്തിലും സംഘടിച്ചെത്തിയത്. കൊച്ചിയിലെ പ്രമുഖ മാളിലെയും ഷോപ്പിംഗ് കോംപ്ലക്സുകളിലെയും പോപ്പുലർ ഫ്രണ്ട് എസ് ടി പി ഐ സംഘങ്ങൾ എന്നാണ് വിവരം. മാളുകളും തീവ്രവാദ സംഘടനകൾ രഹസ്യകേന്ദ്രമാക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. മാളിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങളിൽ ജീവനക്കാരായി എത്തിയവരിൽ ഭൂരിഭാഗവും ഇസ്ലാമിസ്റ്റുകളായ തീവ്രവാദ പ്രവർത്തകർ എന്നാണ് വിവരമുള്ളത്. റിക്രൂട്ട്മെന്റ് ഏജൻസികൾ വഴിയും നേരിട്ടും നിരവധി പേർ ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുള്ളത്. മാളിലെ ഹൈപ്പർ മാർക്കറ്റ് ഇവരുടെ പ്രധാന കേന്ദ്രമാണെന്ന് സൂചനയുമുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.